അച്ഛാനന്ദൻ മാഷിയുടെ കവിത പോലെ ഭരതാംബേദിന്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലല്ലോ എന്ന് വിലപിക്കേണ്ടി വന്ന ഇന്ത്യയുടെ മുമ്പിൽ രാജ്യത്തെ ഏറ്റവും അപമാനകരമായ ചരിത്രത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രധാനമന്ത്രി രണ്ടക്ക സീറ്റ് സംഘടിപ്പിക്കും പോലും ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് അത് മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിന്റെ ആകാശത്തു വട്ടമിട്ടു പറഞ്ഞാലും പോലും കേരളം തരാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തിയെ കുറിച്ച് പ്രസംഗിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന മതനിരപേക്ഷ ഇന്ത്യയുടെ നടുവിൽ മണിപ്പൂർ എന്നൊരു സംസ്ഥാനം സാമൂഹ്യ മാധ്യമങ്ങളിലെ ജനതയുടെ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കി നിരോധിച്ച് അതിഭീകരമായ ആക്രമണത്തിന് വിധേയമായ മണിപ്പൂരിന്റെ ഹൃദയഭൂമികളിലൂടെ പൂർണ്ണമഗ്ധരായി ആൾക്കൂട്ടാരപത്തിൻ്റെ ഇടയിൽ അപമാനിതരായി ഓടിപ്പോകേണ്ടി വന്ന രണ്ട് സ്ത്രീകളുടെ മാനം രക്ഷിക്കാനോ അവരുടെ മാനം പിടിച്ചെടുത്തവർക്കെതിരെ നടപടി എടുക്കാനോ കഴിയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ഏതു സ്ത്രീ സംവരണത്തെ ഇന്ത്യയിൽ സംസാരിക്കാൻ തയ്യാറാക്കുന്നത് രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബാപ്പുജിയെ വെടിവെച്ചു കൊന്ന നാതുറാം വിനായക് ഗോഡ്സയുടെ ഇനിയും കടലുകളിൽ ഒളുക്കാൻ ബാക്കി നിൽക്കുന്ന ചിതാഭസ്മ കുംഭത്തിൻ്റെ മുമ്പിലെ കെടാവിളക്കിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസഭ തന്നെ നാഗ്പൂരിൽ പ്രഖ്യാപിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇനി ജനാധിപത്യത്തിൽ ഇടതുവിരലിൽ മഷി പുരട്ടാൻ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി വരുന്ന ഇന്ത്യക്കാരെ ക്യൂ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന പരസ്യമായ യാഥാർത്ഥ്യം ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഭീഷണിയിലേക്ക് പോകുന്ന ഒരു കെട്ടകാലത്തിൻ്റെ നടുവിൽ നാളെ കഴിഞ്ഞാൽ നിശബ്ദമായ പ്രചരണത്തിലേക്ക് കടക്കാവുന്ന ആദ്യത്തെ വോട്ടെടുപ്പ് പത്തൊമ്പതിന് ആരംഭിക്കുന്നത് മുതൽ ഇരുപത്തിയാറിന് നടക്കുന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ രാജ്യം മാത്രമല്ല ലോകം ആശങ്കയോടെയും അത്ഭുതത്തോടെയും കതോർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എന്തു പറയും എന്ന് കേൾക്കാൻ ഇന്ന് കേരളത്തിൻ്റെ ആകാശങ്ങളുടെ തലയിൽ പീ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൻ്റെ വില കുറഞ്ഞ പ്രചരണത്തിൻ്റെ രാഷ്ട്രീയ അമ്പുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ കേരളത്തിൻ്റെ ആകാശങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ ഇടമ്പം നാം കേൾക്കുന്നുണ്ട് ഇന്ന് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ മഹാജനസാഗരത്തെ സാക്ഷി നിർത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിന്റെ ആകാശത്തു വട്ടമിട്ടു പറഞ്ഞാലും പോലും കേരളം തരാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൻ്റെ ജനകീയ മനസ്സതാണ് എത്ര തവണ കേരളത്തിന്റെ തലയ്ക്ക് മീതെ വട്ടമിട്ടു പറഞ്ഞാലും കേരളത്തിലെ പാവപ്പെട്ട പാവപ്പെട്ടവനെ എടുക്കാൻ കഴുകൻ നഖങ്ങളും കണ്ണുകളുമായി എത്രയേറെ പരതിയാലും മലയാളത്തിന്റെ പ്രൗഢമായ ഈ നാട് ഞങ്ങളുടെ തലയ്ക്കുമീതേ വർഗീയ ഭ്രാന്തിൻ്റെ തീമഴ പിതയ്ക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വം ഇനി ഇന്ത്യയ്ക്കു വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം കടന്നു പോവുകയാണ് നോക്കൂ നമ്മുടെ ഇന്ത്യ എത്രമാത്രം അപമാനകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെക്കൻ ഇന്ത്യയുടെ പ്രചരണം ആരംഭിച്ചത് വടക്കുനാഥന്റെ മുറ്റത്തു നിന്നാണ് എന്ന് ചിലർ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം നാരീശക്തിയെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് പോലും തൃശ്ശൂരിൽ വന്നത് നാരീശക്തിയെക്കുറിച്ച് പ്രസംഗിക്കാൻ വനിതകളുടെ മഹാസമ്മേളനം വിളിച്ചു ചേർത്ത് അവിടെ എത്തി എന്ന് അഹങ്കരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ തൂലിക ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൂലിയെടുത്തുകാരോടും ഞങ്ങൾ ചോദിക്കട്ടെ ആ വനിതകളുടെ കൂട്ടത്തിന്റെ മുമ്പാകെ അവർക്കു വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞ എൻ്റെ ഗ്യാരണ്ടിയാണുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ജയിച്ചാൽ പിന്നത്തെ ആഴ്ച നിക്ഷേപിക്കാം എന്ന് പറഞ്ഞത് മുതൽ ഇന്ന് വരെ പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും ഇന്ത്യക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാമത് വർഷത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ പറ്റുമെന്ന ഗ്യാരണ്ടി ഈ രാജ്യത്തിന് കൊടുക്കാനായോ എന്ന ചോദ്യം എന്തേ നമുക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് സ്ത്രീകളുടെ സംവരണ ബില്ലു പാസാക്കി പോലും തൊള്ളായിരത്തി അറുപതുകളിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ രേണു ചൗധരിയുടെ കാലം മുതൽ ആരംഭിച്ച ഈ രാജ്യത്തെ വനിതകളുടെ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് ഏതെങ്കിലും വിധത്തിലുള്ള ആത്മാർത്ഥതയോടുകൂടിയാണോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കപ്പെട്ടത് എങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പക്ഷത്തോടും ഞങ്ങൾ ചോദിക്കട്ടെ ആ സംവരണ ബില്ലെന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയി നാരീശക്തിയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൂറ്റി നാല്പത്തിരണ്ട് കോടിയോളം വരുന്ന മതനിരപേക്ഷ ഇന്ത്യയുടെ നടുവിൽ മണിപ്പൂർ എന്നൊരു സംസ്ഥാനം സാമൂഹ്യ മാധ്യമങ്ങളിലെ ജനതയുടെ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കി നിരോധിച്ച് അതിഭീകരമായ ആക്രമണത്തിന് വിധേയമായ മണിപ്പൂരിന്റെ ഹൃദയഭൂമികളിലൂടെ പൂർണ്ണമക്തരായി ആൾക്കൂട്ടാരപത്തിൻ്റെ ഇടയിൽ അപമാനിതരായി ഓടിപ്പോകേണ്ടി വന്ന രണ്ട് സ്ത്രീകളുടെ മാനം രക്ഷിക്കാനോ അവരുടെ മാനം പിടിച്ചെടുത്തവർക്കെതിരെ എടുക്കാനോ കഴിയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ഏത് സ്ത്രീ സംവരണത്തെ കുറിച്ചാണ് ഇന്ത്യയിൽ സംസാരിക്കാൻ തയ്യാറാക്കുന്നത് സച്ചിദാനന്ദൻ മാഷിയുടെ കവിത പോലെ ഭരതാംബേദിന്റെ മാനം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലല്ലോ എന്ന് വിലപിക്കേണ്ടി വന്ന ഇന്ത്യയുടെ മുമ്പിൽ രാജ്യത്തെ ഏറ്റവും അപമാനകരമായ ചരിത്രത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രധാനമന്ത്രി രണ്ടക്ക സീറ്റ് സംഘടിപ്പിക്കും പോലും ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് അത് മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് മോദി വളരെ ശ്രദ്ധയോടെയാണ് അത് പ്രഖ്യാപിച്ചത് രണ്ടക്ക സീറ്റ് ബി ജെ പിയുടെ മത്സരാർത്ഥികൾ നേടും എന്നല്ല നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ പത്തു സീറ്റ് രണ്ടക്ക സീറ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ നാടിന്റെ അഭിമാനമായ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഒരു ദുരന്തത്തിനും മലയാളത്തിനെ വിട്ടുകൊടുക്കില്ലെന്ന് അഭിമാനത്തോടെ ഈ കേരളത്തിൽ എട്ടു വർഷക്കാലത്ത് ഭരണം കൊണ്ട് പ്രഖ്യാപിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇതാ ഈ ജനസാഗരത്തെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാം കേന്ദ്ര ഭരണകൂടത്തിന്റെ എല്ലാ ഏജൻസികളും ആറാട്ടും നടത്തിയിട്ടും എട്ടു വർഷക്കാലം സി ബി ഐ ആകട്ടെ ഇ ഡി ആകട്ടെ ഇൻകം ടാക്സ് ആകട്ടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ അതിന്റെ ഭരണ നേതൃത്വത്തെ തകർക്കാൻ ഇന്ത്യയുടെ മുമ്പിൽ ബദല ഈ കേരളത്തെ തച്ചു തകർക്കാൻ സി ബി ഐയുടെ ഇ ഡിയുടെ ഇൻകം ടാക്സിന്റെ ഭരണകൂടത്തിൻ്റെ എല്ലാ ഏജൻസികളെയും വട്ടമിട്ടു പറന്നു പരിശോധിച്ചിട്ടും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ പോലും കൈവെക്കാൻ കഴിയാത്തത് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ശുദ്ധമായ കൈകളുമായി പ്രളയത്തിന് മലയാളിയെ വിട്ടുകൊടുക്കാത്ത കോവിഡിന് മലയാളിയെ വിട്ടുകൊടുക്കാത്ത വർഗീയ ഭ്രാന്തിന് മലയാളിയെ വിട്ടുകൊടുക്കാത്ത കേരളത്തിലെ കഴുത്തു പിടിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോഴും എങ്ങനെ ഏതു വിധത്തിൽ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മുമ്പിലൂടെ പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ നിന്ന് ആണവീടെ വ്യതിചനിക്കില്ല ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഇതാ നമ്മളെ അഭിസംബോധന ചെയ്യാൻ ഇവിടുത്തെ ചേർന്നിരിക്കുകയാണ് ആ മുഖ്യമന്ത്രിയോട് തൃശൂർ ഒരു വാക്കുകൊടുക്കുകയാണ് ആ മുഖ്യമന്ത്രിയോട് തൃശൂരിന്റെ ഈ കടലിരമ്പം പ്രഖ്യാപിക്കുകയാണ് എത്ര പേർ മത്സരിച്ചാലും ഇവിടെ കണ്ണേട്ടൻ സൂചിപ്പിച്ചല്ലോ ആദ്യം തന്നെ കേരളത്തിലെ ഈ ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്തത് അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരപരന്റെയാണ് എത്ര അപരന്മാരും വരട്ടെ എല്ലാ അപരന്മാർ വന്നാലും ഒരു കാര്യം തൃശൂർ പ്രഖ്യാപിക്കും ജൂൺ നാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരഞ്ഞെടുപ്പിന്റെ ബലം വരുമ്പോൾ ഡൽഹിയിലേക്ക് പോകാൻ ഒരാൾ മാത്രം സഖാവ് വി എസ് സുനിൽകുമാർ ആ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തും സഖാ കളി സലാം